കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് നമുക്ക്. നല്ല ഫ്രഷ് മത്തിയാണ്. അപ്പൊ ഇന്ന് മത്തി തേങ്ങ അരച്ച് മാങ്ങായുമായിട്ട് കറി വെക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടുന്ന സാധനങ്ങള് പറയുന്നേ എന്തൊക്കെയാ? തേങ്ങാപ്പീര. ഇപ്പൊ ഒരു അരമുറി തേങ്ങയുടെ, അരമുറി ഫുൾ എടുത്തിട്ടില്ല, കാരണം നമ്മുടെ മീൻ കുറവായതുകൊണ്ട് അരമുറി ഫുൾ എടുക്കുന്നില്ല. അത്രയും തേങ്ങ മതി. ചെറിയ ജാറിലാണ് അരക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ചെറിയുള്ളി, മുളക് പൊടി ഒരു ടീസ്പൂൺ, ഒന്നര ടീസ്പൂൺ എടുത്തിട്ട്, പിന്നീട് മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഒരു കാൽ സ്പൂണ്, പെരിഞ്ചീരകം ഒരു കാൽ ടീസ്പൂൺ ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഒരു നുള്ളിട്ടാൽ മതി. ഇത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. ഒരു മൂന്ന് പച്ചമുളക് രണ്ടായിരിഞ്ഞെടുക്കുവാണ് ചേർക്കുക. പിന്നെ പുളിക്ക് പകരം നമ്മൾ ചേർക്കുന്നത് മാങ്ങയാണ്. നമ്മുടെ മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട്, അതും ഒരു നല്ല പുളിയുള്ള മാങ്ങയാണ്. അതുകൊണ്ട് അരമുറി അരപ്പൂള് മാങ്ങയാണ് ചേർത്തേക്കുന്നത്. അത് തൊലിയോടാണ് ചേർത്തേക്കുന്നത്. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇടുക. അതൊക്കെ സ്റ്റൗവില് വേവിക്കാനായിട്ട് വെക്കുക. ഈ തിള വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. തിള വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് മീൻ ചേർക്കുകയാണ്. വേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് കറി സ്ലിമ്മിൽ വെച്ചിട്ട് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം സ്റ്റൗ സ്ലിം ചെയ്യുക. 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം കറി ഇറക്കാവുന്നതാണ്. കറി ഇപ്പം ഏകദേശം വറ്റി റെഡിയായി ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് ഇറക്കാം. ടേസ്റ്റ് നോക്കുന്നത് ഋതുവാണ്. എങ്ങനെയുണ്ട്? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. വീഡിയോ നിങ്ങൾക്ക് ആദ്യം വരാൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ പറഞ്ഞേ. എല്ലാവർക്കും ബൈ. ബൈ.